ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. ചെറിയൊരു ശ്വാസം മുട്ടലുണ്ട്, അതുകൊണ്ടാണ് വലിയ ശബ്ദത്തിൽ എപ്പോഴും പോലെ ആവേശത്തിൽ സംസാരിക്കാത്തത്. പക്ഷേ ആവേശമൊക്കെ എൻ്റെ ഉള്ളിനുള്ളിലുണ്ട്. നമ്മൾ അങ്ങനെ കാത്തുകാത്തിരുന്ന് ആ ഓണപരീക്ഷയുടെ ടൈം ടേബിൾ അങ്ങ് എത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 3 എക്സാം, ആദ്യത്തെ എക്സാം ഇംഗ്ലീഷാണ്. ആദ്യത്തെ എക്സാം അത്രമേൽ ഗംഭീരമായി, അത്രമേൽ കോൺഫിഡൻസോടുകൂടി എഴുതി തീർക്കണം നമുക്ക്. കാരണം വരാനിരിക്കുന്ന പരീക്ഷകളെ ഒരു പുഞ്ചിരിയോടുകൂടെ, അത്രമേൽ ആത്മവിശ്വാസത്തോടുകൂടെ നേരിടാൻ ആ ആദ്യത്തെ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും, ലൈവ് വീഡിയോസും കോണ്ടന്റ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ സ്വന്തം ചാനൽ സൈലം SSLC ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആൻഡ് എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എക്സാമിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടെ എത്തിയിട്ടുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിഞ്ഞാൽ വലിയ സന്തോഷമാണ്, ഞാനത് വായിക്കാം. അതിനനുസരിച്ച് ഞാൻ എൻ്റെ തയ്യാറെടുപ്പുകൾ നടത്താം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വഞ്ചേഴ്സിന്റെ വരി എൻട്രിയെ കുറിച്ചോ, സ്നേക്ക് ആൻഡ് മിററിനെ കുറിച്ചോ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിനെ കുറിച്ചോ അല്ല. കാരണം എനിക്കറിയാം യു മൈറ്റ് ഹാവ് ഓൾറെഡി ഗോൺ ത്രൂ ദോസ് ചാപ്റ്റർ അറ്റ്ലീസ്റ്റ് വൺസ്. കാരണം ആദ്യത്തെ യൂണിറ്റ് ആണ്, സോ ആ ആവേശത്തിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റിലെ നിങ്ങൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ്. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് മൈ സിസ്റ്റേഴ്സ് ഷൂസ്. So in this video, we will be discussing everything that is important from this chapter in your upcoming examination. നോക്കൂ, നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് if you are aiming an A+ or anything above that, summary മാത്രം മതിയാവില്ല. പിന്നെയോ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അനലറ്റിക്കൽ ആയിട്ടുള്ള കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവ് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ ആദ്യത്തെ കുറച്ച് സമയം നിങ്ങൾക്ക് അത്രമേൽ ക്രൂഷ്യൽ ആവുന്നത്. നോക്കൂ, മൈ സിസ്റ്റേഴ്സ് ഷൂസിനെ നമ്മൾ ഇങ്ങനെ വായിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ, കാരണം ഇതിൽ നിന്നൊരു 7 നറേഷൻ ടൈപ്പ് അല്ലെങ്കിൽ റിവ്യൂ റൈറ്റപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വെറും കഥ വെച്ച് നിങ്ങൾക്കത് എഴുതി തീർക്കാൻ പറ്റില്ല. സോ ലിസൺ ടു മീ വെരി കെയർഫുള്ളി. നോക്കൂ, എന്താണ് മൈ സിസ്റ്റേഴ്സ് ഷൂസിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം? ഇതൊരു സ്ക്രീൻ പ്ലേ ആണ് അല്ലെ, ഇതൊരു തിരക്കഥയാണ് അല്ലെ. The screenplay My Sister's Shoes is an extract from the script of the renowned Iranian film Children of Heaven by Majid Majidi. മജീദ് മജീദി എഴുതിയിട്ടുള്ള ചിൽഡ്രൻ ഓഫ് ഹെവൻ, ബച്ചേയ ആസ്മാൻ എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രീൻ പ്ലേയിൽ നിന്നെടുത്ത ഒരു എക്സ്ട്രാക്റ്റ് ആണ്, ഒരു ചെറിയ ഭാഗമാണ്. ആ സിനിമ മൊത്തമൊന്നും നമുക്ക് പഠിക്കാനില്ല. സോ ഈ കാര്യം, ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കാം. പിന്നെ എന്താണ്, ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ. അല്ല, നമുക്കറിയാം ഇത് ആരുടെ കഥയാ പറയുന്നത്. ഇറ്റ് നറേറ്റ്സ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് എ ബഹൻ. ആരൊക്കെയാണ്, അവരുടെ പേര് എന്തൊക്കെയാണ്? യെസ്, അലി ആൻഡ് സെഹ്റ, ഹു ആർ സ്കൂൾ ചിൽഡ്രൻ കമ്മിങ് ഫ്രം എ പുവർ ഫാമിലി. ബോത്ത് ആർ സ്കൂൾ ചിൽഡ്രൻ ആൻഡ് അവരെവിടുന്ന വരുന്നത്, അവരൊരു പാവപ്പെട്ട പുവർ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. നമുക്കറിയാം, ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി വരണമെങ്കിൽ സമയമെടുക്കും. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ അവസാനമല്ലേ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു ഓർഡറിലാക്കുകയാണ്, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ഈ ചാപ്റ്ററിനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ മൂവി ഷോസ്, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്താണ് ഈ സിനിമ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ദ മൂവി ഷോസ് ദ ലൈവ്സ് സ്ട്രഗിൾസ് ആൻഡ് പോവേർട്ടി ഓഫ് എ ടിപ്പിക്കൽ ഇറാനിയൻ വർക്കിംഗ് ക്ലാസ് ഫാമിലി. ഒരു ടിപ്പിക്കൽ, ഒരു സാധാരണ ഇറാനിയൻ തൊഴിലാളി വർഗ കുടുംബത്തിന്റെ ജീവിതങ്ങൾ, സ്ട്രഗിൾസ്, അവരുടെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ, പോവേർട്ടി, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പോവേർട്ടി, അവരുടെ ദാരിദ്ര്യം, ഇതൊക്കെയാണ് ഈ സിനിമ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന സ്ക്രിപ്റ്റിലും നിങ്ങൾ കാണുന്നത്. അലി ആൻഡ് സെഹ്റ ലവ് ആൻഡ് കെയർ ഈച്ച് അദർ. നിങ്ങൾ വിചാരിക്കരുത് അലിയും സെഹ്റയും സദാസമയത്ത് അടിയൊന്നുമല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കെയർ ചെയ്യുന്നുണ്ട്, ലവ് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ആർ വെരി മച്ച് കൺസേൺ അബൌട്ട് ദ പാരൻസ്. അവർ അവരുടെ പാരൻസിനെ കുറിച്ചും എന്താണ് കൺസേൺഡ് ആണ്. റൈറ്റ്, ദ മൂവി മേക്സ് പീപ്പിൾ ഫീൽ ഇമോഷണൽ ആൻഡ് ദ ഡയറക്ടർ മജീദ് മജീദി ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഷോയിങ് ദ കിഡ്സ് ആസ് റിയലി സ്പെഷ്യൽ ആൻഡ് ലവബിൾ. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് എഴുതാം? ഒരു ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു റിവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് എഴുതാവുന്നതാണ്. അവിടെ സമ്മറി മാത്രം എഴുതി വെച്ചാൽ യു വിൽ നോട്ട് ഫെച്ച് 7 ഓക്കെ. സോ ഇതൊക്കെ എന്താണ്, ക്യൂ പോയിന്റ്സ് ആണ്, ഇവിടെ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ കഥയിലേക്ക് വരികയാണ്. ഏറ്റവും ചുരുക്കി ഞാൻ ഈ കഥയെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാണ്.
Ali and Zehra lived in a very poor family with their parents. I think I should not translate that into Malayalam. You know, their father was a poor laborer with limited income. അവരുടെ അച്ഛൻ ഒരു പാവപ്പെട്ട തൊഴിലാളിയായിരുന്നു വിത്ത് ലിമിറ്റഡ് ഇൻകം. അദ്ദേഹത്തിന്റെ ഇൻകം വരുമാനം വളരെ തുച്ഛമായിരുന്നു. ദ മദർ വാസ് ബെഡ് റിഡൻ. ദിസ് ഇസ് ഇമ്പോർട്ടൻ്റ്. അവരുടെ അമ്മ കിടക്കയിലായിരുന്നു എന്ന് വെച്ചാൽ എന്താണ്, രോഗ കിടക്കയിലായിരുന്നു, ബെഡ് റിഡൻ ആയിരുന്നു, ഡ്യൂ ടു എ സ്ലിപ്പ് ഡിസ്ക് ആൻഡ് അൺഎബിൾ ടു വർക്ക്. അല്ലെ, അവരുടെ ഡിസ്ക് തെറ്റിയതുകൊണ്ട് അവർക്ക് വർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ എവിടെയാണ്, അവർ രോഗ കിടക്കയിലാണ്. സോ ദിസ് ഈസ് അബൌട്ട് ദ പാരൻസ്. ദെൻ One day, Ali took his sister's shoes to a cobbler to get them repaired. നമുക്കറിയാം, ഒരു ദിവസം അലി തൻ്റെ സിസ്റ്ററിൻ്റെ ഷൂസ് ഒരു ചെരുപ്പ് കുത്തിയുടെ കോബ്ലറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. While returning home with them, he entered a vegetable shop. അതുമായിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി അവൻ അക്ബറക്കയുടെ വെജിറ്റബിൾ ഷോപ്പിൽ കയറുന്നു. He placed the bag of shoes in a small gap between two vegetable boxes. എന്താണ് കാര്യം? ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഇത്രയും കാര്യം കഥ മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഇതാണ് കഥ. അദ്ദേഹം അല്ലെങ്കിൽ ആ കുട്ടി തൻ്റെ സിസ്റ്ററിന്റെ ഷൂ അടങ്ങിയ ബാഗ് എവിടെ വെക്കുന്നു? വെജിറ്റബിൾ ബോക്സസിനിടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ വെക്കുന്നു. While he went to buy some vegetables, he started collecting potatoes. അല്ലെ, വെജിറ്റബിൾസ് മേടിക്കാൻ പോകുന്ന സമയത്താണ് അവിടെ വെക്കുന്നത്. അങ്ങനെ അവൻ പൊട്ടറ്റോസ് എടുക്കാൻ വേണ്ടി പോകുന്നു. In the meantime, അതേ സമയത്ത് a junk collector came and mistakenly took away the bag of shoes. ആ സമയത്ത് ഒരു ജങ് കളക്ടർ വരുന്നു. അല്ലെ, നമ്മുടെ ഈ പാർട്ട് ടൈം കുപ്പിയൊക്കെ പെറുക്കാൻ വരുന്ന ആളല്ലേ, അയാൾ തന്നെ ജങ് കളക്ടർ വരുന്നു. മിസ്റ്റേക്കല്ലേ, അറിയാതെ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ അലിയുടെ സിസ്റ്ററിന്റെ ഷൂ ഉള്ള ഈ ബാഗ് എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അസ്യൂമിങ് ദാറ്റ് ഇറ്റ് വാസ് എ ജങ്ക്, തിങ്കിങ് ഇറ്റ് വാസ് എ ഗാർബേജ്, അതൊരു ഗാർബേജ് ആണെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, വെൻ അലി ഫിനിഷ്ഡ് ബൈയിങ് പൊട്ടാറ്റോസ്, ഹി സെർച്ച്ഡ് ഫോർ ദ ബാഗ് ഓഫ് ഷൂസ്. അങ്ങനെ പൊട്ടാറ്റോസ് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം അലി എല്ലാ സ്ഥലത്തും ആ ബാഗിന് വേണ്ടി സെർച്ച് ചെയ്യാണ്. ബട്ട് ഹി കുഡ്ന്റ് ഫൈൻഡ് ഇറ്റ് എനിവർ. പക്ഷേ അലിക്ക് ആ ബാഗ് എവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. ഇൻ ഹിസ് ഫ്രാൻഡിക് സെർച്ച്, അല്ലെ, ആ ധൃതി പിടിച്ചുള്ള ഫ്രാൻഡിക് ആയിട്ടുള്ള ആ തിരച്ചില്ല, ഹി നോക്ക്ഡ് ഓവർ ദ ബോക്സസ്. അദ്ദേഹം അല്ലെങ്കിൽ ആ കുട്ടി അക്ബറക്കയുടെ കടയിലെ വെജിറ്റബിൾ ബോക്സസ് ഒക്കെ തകിടം മറിച്ചിടുന്നുണ്ട്. And scattered vegetables on the ground. എന്നിട്ട് നിലത്ത് മുഴുവൻ വെജിറ്റബിൾസ് എന്താവുന്നുണ്ട്, സ്കാറ്റേർഡ് ആവുന്നുണ്ട്, അല്ലെ, ചിതറി പോകുന്നുണ്ട്, ചിതറി വീഴുന്നുണ്ട്. Seeing this, the shop owner അക്ബർ angrily shouted Ali to flee from the. അങ്ങനെ ഇത് കാണുന്ന അലി അക്ബറിന് ദേഷ്യം വരുന്നു. അക്ബർ അലി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആട്ടി ഓടിക്കുന്നുണ്ട്. Pardon me for my sound. ഇനിയോ, Ali was very sad and disappointed. Obviously, while returning home, all the way he was thinking what he would tell his sister about the shoes. വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ അവൻ ആലോചിച്ചത് ഷൂസിനെ കുറിച്ച് തൻ്റെ സിസ്റ്ററിനോട് എന്ത് പറയും, എന്ത് ഉത്തരവാണ് ഞാൻ എൻ്റെ കുഞ്ഞി അനുജത്തിക്ക് കൊടുക്കുക എന്നാണ്. ഹി വാസ് അഫ്രൈഡ് ദാറ്റ് ഇഫ് സെഹ്റ ടോൾഡ് ഹിസ് ഫാദർ അബൌട്ട് ഇറ്റ്. അവനൊരു പേടി ഉണ്ടായിരുന്നു, എന്താ, സെഹ്റ ഇത് ഫാദറിനോട് പറയുകയാണെങ്കിൽ ഹി വുഡ് ബീറ്റ് ബോത്ത് ഓഫ് ദം, അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരെയും എന്ത് ചെയ്യും, അടിക്കും. Zehra's problem was how she would go to school without shoes. Zehra's problem engenaana shoes illade avaru school ilekku poga ennalladayirunnu, because avakku avadna valakkekku. The brother and sister secretly discussed the matter. Alla, without the parents knowing, they secretly discussed this matter and found a solution. Ennittu avaru oru solution kandupidikkunnu. Endana solution? Simple aanu. Zehra would wear Ali's sneakers. Zehra, Ali's sneaker and him, dharikkum and go to school when he was back from school. Ali's school and thirichettita, Ali's sneaker and dharichitta, Zehra po. Appo ningal aalochikkum, Iran's system prakaram, chalappa boys in a school kaiṇṭa irikkum, aada school start kiya, girls in a school start kiya. Nokku. Thus they escaped from the father's anger. Angane avaru തൻ്റെ അച്ഛൻ്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവോയ്ഡ് ഗിവിങ് എ ഫർദർ ബേർഡൻ ടു ദ
പുവർ പാരൻസ്. മാത്രമല്ല അവരുടെ പാവപ്പെട്ട പാരൻസിന് മറ്റൊരു ബേർഡൻ, മറ്റൊരു ഭാരം കൊടുക്കുന്നത് എന്ത് ചെയ്തു, അവർ ഒഴിവാക്കുകയോടെ ചെയ്തു. സോ ഇതാണ് മൈ സിസ്റ്റർ ഷൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സമ്മറി. സോ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോഴും നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ എ പ്ലസ് പോയിന്റുകൾ എഴുതാം. ഓക്കെ, എങ്ങനെയാണോ ചോദ്യം ചോദിച്ചത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എ പ്ലസ് പോയിന്റുകൾ ട്വീക്ക് ചെയ്ത് എഴുതാം. അതിനുശേഷം ഈ പറഞ്ഞ ചാപ്റ്ററിലെ പോയിന്റ്സുകൾ ഓർഡർ എഴുതുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സമ്മറി കൂടെ എഴുതുന്ന സമയത്തേക്ക് നിങ്ങൾ 7 മാർക്കും കരസ്ഥമാക്കുന്ന രീതിയിൽ ഒരു എസ് എ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ദ പാറ്റേൺ. നമ്മൾ എല്ലാത്തിനെയും ഏറ്റവും സിമ്പിളായി പഠിക്കാനാണ് ശ്രമിക്കുന്നത്, നിങ്ങളെ സിമ്പിളായി പഠിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്കറിയാം ഈ കമന്റ് ബോക്സിൽ വരാൻ സാധ്യതയുള്ള വലിയ വലിയൊരു കൺസേൺ, സർ ഞങ്ങൾക്ക് ഗ്രാമർ ടോപ്പിക്കുകൾ പഠിക്കണം. ഉറപ്പായിട്ടും ഇനി വരുന്ന വീഡിയോസിൽ, ക്ലാസ്സുകളിൽ ഗ്രാമർ നമ്മൾ ഗംഭീരമായി പഠിക്കും. നിങ്ങളെ മറ്റ് എവിടെ പഠിപ്പിക്കുന്നതിലും ഗംഭീരമായി നിങ്ങളെ ഞാൻ ഗ്രാമർ പഠിപ്പിക്കും, അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. സോ ഉറപ്പായിട്ടും അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ പറയൂ, അതൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യും. ഉറപ്പായിട്ടും നമ്മളത് പഠിക്കും. റിപ്പോർട്ടർ സ്പീച്ചും കംപ്ലീറ്റ് കോൺവെർസേഷനും ഫ്രേസൽ വേർബ്സും നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസും ഒക്കെ ഗംഭീരമായി ഒരുപാട് ട്രിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ പഠിക്കും. സോ വെയിറ്റ് ഫോർ ഇറ്റ്. സോ അണ്ടിൽ ദെൻ, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് ഒരുപാട് ദിവസങ്ങളൊന്നും ബാക്കിയില്ല. താങ്ക് യു എവ്രിബഡി ഫോർ വാച്ചിങ്. ഐ സി യു ഇൻ അനദർ വീഡിയോ. ബൈ.